നമസ്കാരം. ചൈനയിൽ പട്ടാള അട്ടിമറി നടക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി പുറത്തു വരുന്നുണ്ട്. ചൈനയിൽ ഷീ ജിൻപിങ് അധികാര പ്രശ്നമാക്കപ്പെട്ടു. അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ നിന്ന് പുറത്താക്കി പട്ടാളം അധികാരം ഏറ്റെടുത്തിരിക്കുന്നു. അദ്ദേഹത്തെ വീട്ടു തടങ്കലിലായി ആക്കിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ ചൈനയിൽ തുടങ്ങിയിരിക്കുന്നു എന്ന രീതിയിലുള്ള പല റിപ്പോർട്ടുകളും വരുന്നുണ്ട്. പക്ഷേ അത് സ്ഥിരീകരിക്കാൻ ആവശ്യമായ സൂചനകളൊന്നും തന്നെ ഇതുവരെ വ്യക്തമായി ആ രാജ്യത്തു നിന്ന് ലഭിച്ചിട്ടില്ല. അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ചാരക്കണ്ണുകൾ ഇന്ന് ചൈനയ്ക്ക് നേരെ തുറന്നിരിക്കുകയാണ്. പക്ഷേ ആ രാജ്യത്തു നിന്നും വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്താണ് ചൈനയിൽ സംഭവിക്കുന്നത് എന്നത് സംബന്ധിക്കുന്ന യാതൊരുവിധ സൂചനകളും ലഭിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. പക്ഷേ ചൈനയിൽ ഹിതകരമല്ലാത്ത എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എന്നതിൻ്റെ സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ലെങ്കിലും ചില സൂചനകൾ ഇപ്പോൾ കിട്ടുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. രാഷ്ട്രീയ നിരീക്ഷകർ അവിടെ നിന്നും കിട്ടുന്ന ചില സൂചനകൾ വിശകലനം ചെയ്തുകൊണ്ട് അരുതാത്തതെന്തോ ചൈനയിൽ സംഭവിക്കുന്നുണ്ട് എന്നവർ അഭിപ്രായപ്പെടുന്നവരുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയുമായുള്ള അതിർത്തി തർക്കമാണ്. ലഡാക്ക് മേഖലയിൽ ചൈനീസ് സൈന്യവും ഇന്ത്യൻ സൈന്യവും തമ്മിൽ മുഖാമുഖം നിൽക്കുകയായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷത്തോളം. ഈ രണ്ട് വർഷം കിഴക്കൻ ലഡാക്കിലടക്കം വലിയ സംഘർഷങ്ങളും ഇരു രാജ്യങ്ങളുടെയും സൈന്യങ്ങൾ തമ്മിൽ നടന്നതാണ്. ഇന്ത്യയുടെയും ചൈനയുടെയും അതിർത്തി പ്രദേശങ്ങളിൽ സൈനിക സാന്നിധ്യം കരാർ അനുസരിച്ച് പാടില്ലാത്ത മേഖലകളിൽ ചൈനീസ് സൈന്യത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. അതിനോട് പ്രതികരിച്ചുകൊണ്ട് ഇന്ത്യയും അവിടെ സൈന്യത്തെ വിന്യസിച്ചു. അങ്ങനെ സൈന്യങ്ങൾ മുഖാമുഖം നിൽക്കുകയായിരുന്നു. ഇന്ത്യ എപ്പോഴും ചൈനയോട് ആവശ്യപ്പെട്ടത് ഏതാണ്ട് 16 റൗണ്ട് കോർ കമാൻഡർ തലത്തിലുള്ള ചർച്ചകൾ നടന്നു. അതിൽ 16-ാമത്തെ റൗണ്ട് ചർച്ച മാത്രമാണ് വിജയിച്ചത്. ഈ 15 റൗണ്ടുകളിലും ഇന്ത്യ ആവശ്യപ്പെട്ടത് ഈ സ്ഥലങ്ങളിൽ നിന്നെല്ലാം ചൈനയാണ് ആദ്യം സൈനിക സാന്നിധ്യം കൊണ്ടുവന്നത്. അതുകൊണ്ട് ചൈന അവിടെ നിന്ന് പിന്മാറണം, അതിനുശേഷം ഇന്ത്യൻ സൈന്യം പിന്മാറും എന്നതായിരുന്നു ഇന്ത്യയുടെ ആവശ്യം. പക്ഷേ അത് അംഗീകരിക്കാൻ ചൈന തയ്യാറായിരുന്നില്ല. പല ഇന്ത്യൻ പ്രദേശങ്ങളും അവരുടേതാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ചൈനീസ് പട്ടാളം നമ്മുടെ രാജ്യത്തേക്ക് കടന്നുകയറുന്ന പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം ഇന്ത്യൻ സൈന്യം അവിടെ ചെറുത്തുനിൽപ്പ് നടത്തി, വിജയകരമായ ചെറുത്തുനിൽപ്പ് നടത്തി എന്ന് തന്നെ പറയാം. അതിർത്തിയിലെ ഉയരം കൂടിയ പ്രദേശങ്ങൾ കീഴടക്കാനുള്ള ശ്രമങ്ങൾ ചൈനീസ് പട്ടാളത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ അത് വിജയിക്കാൻ ഇന്ത്യൻ സേന അനുവദിച്ചില്ല. അങ്ങനെ അതിർത്തിയിൽ കഴിഞ്ഞ രണ്ട് വർഷമായി സംഘർഷാവസ്ഥ തുടരുകയായിരുന്നു. പൊടുന്നനെ ഈ ഷാങ്ഹായ് കോഓപ്പറേഷൻ ഉച്ചകോടിയുടെ പേരിൽ പെട്ടെന്ന് 16-ാമത്തെ കോർ കമാൻഡർ തല ചർച്ചയിൽ ചൈന സൈന്യത്തെ അവിടെ നിന്നും ചൈനീസ് സൈന്യം പിന്മാറാനുള്ള തീരുമാനമെടുക്കുന്നു. നരേന്ദ്രമോദി അവിടെ ഈ സമ്മേളനത്തിന് എത്തുന്നതിന് മുന്നേ സേന പിന്മാറ്റം ഉണ്ടാകണമെന്ന് ചൈന താല്പര്യപ്പെടുന്നു. അത്തരത്തിൽ ഇന്ത്യയുടെയും ചൈനയുടെയും സൈന്യം അവിടെ നിന്ന് പിന്മാറുന്നു. ഇന്ത്യയുടെ കരസേനാ മേധാവി നേരിട്ടാണ് ഈ സേനാ പിന്മാറ്റം ഉറപ്പാക്കിയത്. അത്തരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ചൈന അക്കാര്യത്തിൽ ഒരു യൂട്ടേൺ എടുക്കുന്നു. അവിടെ ചൈന ഇന്ത്യക്ക് അനുകൂലമായ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇന്ത്യയോടുള്ള മനോഭാവത്തിൽ ചൈന മാറ്റം വരുത്തുന്നു. അതുമാത്രമല്ല, തായ്വാനിൽ എപ്പോഴും തായ്വാൻ തങ്ങളുടെ പ്രദേശമാണ്. തായ്വാനിലേക്ക് ഒരു സ്വതന്ത്ര രാഷ്ട്രമായി കരുതി അവിടേക്ക് വിദേശ രാജ്യങ്ങളുടെ പ്രതിനിധികളുടെ സന്ദർശനം ചൈന അനുവദിക്കാറില്ല. പക്ഷേ അമേരിക്കയുടെ പ്രതിനിധി ചൈന സന്ദർശിച്ചിരുന്നു. അമേരിക്കയുടെ ജനപ്രതിനിധി സഭയുടെ സ്പീക്കർ നാൻസി പെലോസി അവിടെ സന്ദർശനം നടത്തിയിരുന്നു. സത്യത്തിൽ ഒരു കാലത്തും ചൈന അത്തരത്തിലുള്ള നടപടികളെ അംഗീകരിച്ചിരുന്നില്ല. ചൈന ശക്തമായി പ്രതികരിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. തായ്വാന് ചുറ്റും വലിയ രീതിയിലുള്ള പോർവിളികളും അല്ലെങ്കിൽ യുദ്ധ സന്നാഹങ്ങളും ഒക്കെ നടത്തി ആ രാഷ്ട്രത്തെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ പൊടുന്നനെ ഈ സന്നാഹങ്ങളും ചൈന അവസാനിപ്പിച്ച് വളരെ അതിശയകരമായ ഒരു പക്വതയിലേക്കും അല്ലെങ്കിൽ വളരെ അതിശയകരമായ ഒരു പിന്മാറ്റത്തിലേക്ക് ചൈന കടന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, തായ്വാൻ കടലിടുക്കിലൂടെ അമേരിക്കയുടെ പടക്കപ്പലുകളുടെ ഘോഷയാത്ര തന്നെ നടത്തിയ ഒരു സംഭവം ഈ അടുത്ത കാലത്തുണ്ടായി. സ്വതന്ത്ര യാത്ര എന്ന് പേരിട്ടുകൊണ്ട് തായ്വാനെ ഏതെങ്കിലും രീതിയിൽ ചൈന ആക്രമിച്ചാൽ അമേരിക്ക തായ്വാനോടൊപ്പം തന്നെയുണ്ട് എന്ന സൂചന നൽകുന്ന രീതിയിൽ
അമേരിക്ക ഒരു വലിയ പ്രകോപനം തായ്വാൻ കടലിടുക്കിൽ സൃഷ്ടിച്ചിരുന്നു. പക്ഷേ ചൈന അതിനോടും വളരെ ഈ പ്രകോപനത്തിന് വഴങ്ങാതെ തന്നെ അതിനെ കണ്ടില്ല എന്ന് നടിക്കുകയാണ് ചെയ്തത്. വളരെ അവിശ്വസനീയമായ രീതിയിൽ ചൈന അവിടെ പ്രതികരിച്ചിരിക്കുന്നു. മാത്രമല്ല കോവിഡ് സാഹചര്യങ്ങൾ ഇപ്പോഴും ചൈനയിലുണ്ട്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ലോക്ക്ഡൗൺ അടക്കം ചൈനയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ചും ഇത്രയും വലിയൊരു ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് പ്രതിദിനം 1000ഓ 2000ഓ പുതിയ കേസുകളാണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ പോലും കടുത്ത നിയന്ത്രണങ്ങളാണ് ചൈനയുടെ പല ഭാഗത്തും ഉള്ളത്. ജനങ്ങളെ പുറത്തിറങ്ങാൻ അധികാരികൾ അനുവദിക്കുന്നില്ല എന്ന വാർത്തകൾ വരുന്നു. നാലാമതായി ചൈനയുടെ സമ്പദ് വ്യവസ്ഥയിൽ വന്ന പ്രകടമായ തകർച്ച തന്നെയാണ്. ചൈന നമുക്കറിയാം ലോകത്തിലെ തന്നെ ഉൽപാദന രാജ്യങ്ങളിൽ ഒന്നാമത്തെ രാജ്യമാണ് ചൈന. ചൈനയാണ് ഏറ്റവും വേഗതയിൽ വളർന്നുകൊണ്ടിരുന്ന ഒരു വലിയ സമ്പദ് വ്യവസ്ഥ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തൊട്ടു പിന്നിൽ ഇന്ത്യ ആയിരുന്നു. പക്ഷെ കുറെ കാലമായി ഇന്ത്യയാണ് മുന്നിൽ. അപ്പോഴും ചൈന ഇന്ത്യക്ക് തൊട്ടു പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു വളർച്ചാ നിരക്കിൽ. പക്ഷേ ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചൈന തകർന്നടിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇന്ത്യ ഏതാണ്ട് 13% ജി ഡി പി വളർച്ച നേടിയപ്പോൾ ചൈന തൊട്ടു പുറകിൽ നിൽക്കാറുള്ള ചൈന 1% താഴെ 0.4% തകർന്നടിച്ചിരിക്കുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ചൈനയിൽ അസ്വാഭാവികമായി എന്തോ സംഭവിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. ഇത്തരം റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുമ്പോഴും ചൈനയിൽ നിന്ന് ചൈനയുടെ ഔദ്യോഗിക പ്രതിനിധിയോ ചൈനീസ് പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്നോ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രസ്താവനകളോ പുറത്തു വരുന്നില്ല എന്നുള്ളത് അതിശയകരവുമാണ്. അതുകൊണ്ട് തന്നെ ചൈനയിൽ ഭരണമാറ്റം നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഷീ ജിൻപിങ്ങിന്റെ ആരോഗ്യസ്ഥിതിക്ക് പ്രശ്നങ്ങളുണ്ടോ എന്നത് രാഷ്ട്രീയ പ്രതിസന്ധി സംബന്ധിക്കുന്ന പ്രകടമായ സ്ഥിരീകരിക്കാൻ കഴിയാവുന്ന വിവരങ്ങളൊന്നും ലഭ്യമല്ലെങ്കിലും ചൈനയിൽ എന്തൊക്കെയോ അസ്വാഭാവികമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നതിൻ്റെ സൂചനകളാണ് ഈ പറഞ്ഞത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.